ഓർഡിനൻസുകൾ വൈകിപ്പിക്കാൻ ഗവർണറുടെ പുതിയ നീക്കം. ഒപ്പിടാൻ കൂടുതൽ സമയം വേണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൂടുതൽ വിവരങ്ങൾ നൽകാനായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, മുൻപും അദ്ദേഹം ഇതുപോലെ സമാനമായ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു പിടിവാശി തുടരുകയാണ്. ഔദ്യോഗികമായി അദ്ദേഹം ചെയ്യേണ്ട പല കൃത്യനിർവഹണങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു പിടിവാശി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഹിമ, ഗവർണറുടെ ഭാഗത്തു നിന്നും ഓർഡിനൻസുകൾ വൈകിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 11 ഓർഡിനൻസുകളുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഈ ഓർഡിനൻസുകൾ ഒപ്പിടാനായിട്ട് ഗവർണർ നൽകിയിരുന്നു. പക്ഷെ ആ ഓർഡിനൻസുകളിൽ ഇതുവരെ ഒപ്പിടാൻ ഗവർണർ തയ്യാറായിട്ടില്ല. ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ഗവർണർ ചൂണ്ടിക്കാട്ടിയ കാര്യം എന്ന് പറയുന്നത്, ദില്ലിക്ക് പോകുന്നതിന് തൊട്ടു മുന്നേയാണ് തനിക്ക് 11 ഓർഡിനൻസുകൾ ലഭിച്ചത്. ഇത്രത്തോളം ഓർഡിനൻസുകൾ ഒരേ സമയം നൽകി എങ്ങനെയാണ് ഒപ്പിടാൻ സാധിക്കുക? തനിക്കതൊക്കെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഓർഡിനൻസുകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒപ്പിടാൻ കഴിയൂ. നിലവിൽ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയോടാണ് ആ വിശദീകരണം തേടിയിരിക്കുന്നത്. ആ വിശദീകരണം നോക്കേണ്ട സാഹചര്യമുണ്ട്. അതും പരിശോധിച്ച ശേഷം, എല്ലാ ഓർഡിനൻസുകളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഒപ്പിടുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്നതാണ് ഗവൺമെന്റ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ ഓർഡിനൻസുകളിൽ ഒപ്പിടാൻ വൈകും തന്നെയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. കണ്ണടച്ച് ഒരു ഓർഡിനൻസും ഒപ്പിടാൻ സാധിക്കുകയില്ല. അതൊക്കെ തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓർഡിനൻസ് അഭിതാമ്യമല്ല എന്ന തർക്കമുള്ള കാര്യങ്ങളാണ് ഗവർണർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗവർണർ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഗവർണർ 10 തീയതിക്ക് ശേഷം മാത്രമായിരിക്കും കേരളത്തിലേക്ക് എത്തുക. അപ്പോൾ ഒരുപക്ഷെ അതിനുശേഷം മാത്രമായിരിക്കും ഈ ഫയലുകളിൽ ഒപ്പിടുന്നതിലേക്ക് ഗവർണർ കടക്കുക. അതായത് ഓർഡിനൻസുകളിൽ ഒപ്പിടാൻ വൈകും എന്ന് തന്നെ ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, 11 ഓർഡിനൻസുകളുടെയും കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഓർഡിനൻസുകളാണ് പെൻഡിംഗിൽ നിൽക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ലെസ്ലി ജോൺ കൂടി ചേരുന്നുണ്ട്. ലെസ്ലി, ഓർഡിനൻസുകൾ മനഃപൂർവ്വം വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും കാണുന്നത്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം ഓർഡിനൻസുകളിൽ ഒപ്പിടും എന്നുള്ളൊരു സൂചനയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അത് വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഭരണഘടനാപരമായി ചെയ്യേണ്ട ദൗത്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഗവർണർ ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്ന് വേണം പറയാൻ. 11 ഓർഡിനൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓർഡിനൻസാണ്. ഈ 11 ഓർഡിനൻസുകളുടെയും സമയം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഇത്തരമൊരു നടപടിയിലേക്ക്, ഒരു അസാധാരണമായ നടപടിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടക്കുന്നത്. മാത്രമല്ല, ഗവർണർ ഇതിൽ പറയുന്ന അവകാശവാദങ്ങൾക്ക് കഴമ്പില്ല എന്നുകൂടി നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഗവർണറുടെ മുമ്പിലുള്ള ഓർഡിനൻസുകൾ ഒന്നും തന്നെ പുതുതായി വന്ന ഓർഡിനൻസ് അല്ല. നിലവിൽ കാലാവധി തീർന്ന് അതിൻ്റെ കാലാവധി ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസാണ് വന്നിരിക്കുന്നത്. മുൻപ് തന്നെ ഈ ഓർഡിനൻസുകളിൽ ഗവർണർ ഒപ്പിടുകയും ചെയ്തിരുന്നു. അന്ന് ഇപ്പോൾ അദ്ദേഹം കണ്ണടച്ച് ഒപ്പിടില്ല, എല്ലാം പരിശോധിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, മുമ്പ് അദ്ദേഹം ഒപ്പിട്ടത് കണ്ണടച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു മറുചോദ്യം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന നിയമസഭ പാസാക്കിയ 3 നിയമങ്ങൾ, ആ നിയമത്തിന്മേലും അദ്ദേഹം തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സഭയായ നിയമസഭ, ആ നിയമസഭയെ തീരുമാനിച്ച ഒരു നിയമം, ആ നിയമം അംഗീകരിക്കാൻ ഗവർണർ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ചില അനിയന്ത്രിതമായ ഇടപെടലുമെല്ലാം തന്നെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാണ്. അതേ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായ ഗവർണറും സമാനമായ കേന്ദ്ര നീക്കത്തിന് സമാനമായ നിലപാടിലേക്ക് പോകുന്നു എന്ന് വേണം ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ഈ 11 ഓർഡിനൻസുകൾ ഇന്ന് ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡിജിറ്റലായി ഒപ്പിട്ടാലും ഇതിന് നിയമപ്രാബല്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹിയിലാണെങ്കിൽ പോലും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള സമയവും അത് സജ്ജീകരണങ്ങളും ഉണ്ട് എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഗവർണറെ കാണുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഗവർണർ ഇക്കാര്യത്തിൽ പറയുന്നത് തനിക്ക് ഇതിൽ കൂടുതൽ വിശദീകരണം വേണമെന്നാണ്. ഓരോ ഓർഡിനൻസ് സംബന്ധിച്ച കാര്യവും ഗവർണറോട് കൃത്യമായി തന്നെ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് വിശദീകരിച്ച് നേരത്തെ തന്നെ നൽകിയ കാര്യങ്ങളാണ്. അത് എല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കം, ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാരിനെ എത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മാറുന്നത്. ഗ്രീഷ്മ.
Seriously, ordinance Manapurum, Vaigi Pitcher, or Rastri, Nikataniana, Governor Rude, or Tirumanam, other than a Vakal in the Vectamayada, Udugiga Doutingal in the Madeham, Orinu Maranu, in the Niana, the Pidivasi to Rigiana, Leslie Jonum, Vishnu Talumana Kurda, Viverangal Pankovata.